ദൈവത്തിന്റെ എല്ലാ ക്വാളിറ്റീസും അവനുണ്ട്. അവനെ ഒരിക്കലും ഒരു ദൂതനായി ആരും തെറ്റിദ്ധരിക്കരുത്. യേശു പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. ഞാനൊരു മതത്തിന്റെ വക്താവ്, ഞങ്ങൾ ആരും ബ്ലെസ്സിങ് ടുഡേ മതത്തിന്റെ വക്താക്കളല്ല. ക്രിസ്തീയ ജീവിതം ഒരു വെറും ഇസമല്ല, വെറും വിശ്വാസമല്ല, അനുഭവമാണ്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്ന് നമ്മുടെ എബ്രായ ലേഖന പഠന പരമ്പര തുടരുകയാണ്. ഇതിനുമുമ്പുള്ള എപ്പിസോഡുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായി ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനലിൽ അത് ഓരോന്നും വീണ്ടും ഒന്ന് കാണുക, അല്ലെങ്കിൽ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാൻ നോട്ട്സൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ടി വിയിൽ കാണുന്നവർ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയണം. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരുടെ ലിങ്കുകൾ ദയവായി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആരൊക്കെയാണ് ഇന്നത്തെ സ്പോൺസേഴ്സ്? ആദ്യത്തെ നമ്മുടെ സ്പോൺസർ ഡോക്ടർ വി പി തോമസ് ഫ്രം ആലപ്പുഴ. ഓ, താങ്ക് യു സോ മച്ച് ഡോക്ടർ വി പി തോമസ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിന്റെ മകൾ തനൂജിക്കും ഡാനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് അവർ ഒരുമിച്ച് ജീവിക്കുവാനും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ ബാംഗ്ലൂരിൽ നിന്ന് അജിത് ജോൺ ആണ്. Thank you so much, Ajit John. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നീ കൊടുത്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. തുടർന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുവാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Thank you once again, sponsors. Okay, നമ്മൾ എബ്രായ ലേഖനം ഒന്നാം അധ്യായം നമ്മൾ കണ്ടു. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടല്ലെങ്കിലും ഏകദേശം ഒരു രൂപം കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പല ആവർത്തി അത് വായിക്കുമ്പോൾ നമ്മോട് കർത്താവ് അതിലൂടെ എല്ലാം സംസാരിക്കും. രണ്ടാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ആദ്യത്തെ എനിക്ക് തോന്നുന്ന ഒരു 4 വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഓക്കെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? 4 വചനങ്ങൾ. രണ്ടാമത്തെ വചനത്തിൽ തുടങ്ങിയിട്ട് 4 എന്റെ ഫുൾ സ്റ്റോപ്പ്. ദീർഘമായ ചില അല്ലേ, ലോങ് സെന്റൻസസ് ആണ്. ഈ രണ്ടാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. രണ്ടാം അധ്യായത്തിൽ യേശുവിൻ്റെ ഹ്യൂമാനിറ്റി, അവൻ്റെ മനുഷ്യത്വത്തെ ഭയങ്കരമായി എംഫസൈസ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ബൈബിൾ എടുത്താൽ പോലും എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ മനുഷ്യത്വത്തെ ഇതുപോലെ എംഫസൈസ് ചെയ്യുന്ന വേറെ ഒരു ലേഖനമില്ല, വേറൊരു ഭാഗമില്ല. ഇത് എബ്രായ ലേഖനത്തിൽ പൊതുവേ, പ്രത്യേകിച്ച് ഇവിടെ അതിൻ്റെ ഒരു തുടക്കമിടുകയാണ്. അതായത് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞത് യേശു ദൈവമാണ്, ദൈവം തന്നെയാണ്, സർവശക്തനായ ദൈവമാണ്, നിത്യനായ ദൈവമാണ്. ദൈവത്തിന്റെ എല്ലാ ക്വാളിറ്റീസും അവനുണ്ട്. അവനെ ഒരിക്കലും ഒരു ദൂതനായി ആരും തെറ്റിദ്ധരിക്കരുത്. എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ഹ്യൂമാനിറ്റി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. യേശു ഭൂമിയിലായിരിക്കുമ്പോഴും അവൻ പൂർണ്ണ ദൈവമായിരുന്നു, പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ദൈവത്തിൻ്റെ രൂപം അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ, പ്രിവിലേജസും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും അവൻ ദൈവം തന്നെയായിരുന്നു.
അതുപോലെ നമ്മുടെ രൂപമെടുത്ത് അവൻ പൂർണ്ണമായും പച്ച മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. ഇതിൻ്റെ ചില കാര്യങ്ങൾ നമുക്കിവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു അധ്യായത്തിൽ എൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കോരിത്തരിപ്പിക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകും. യേശു വെറും ഒരു മനുഷ്യനല്ല, നമ്മുടെ മൂത്ത സഹോദരനാണ്. നമ്മൾ അവൻ്റെ കുഞ്ഞനുജന്മാരും കുഞ്ഞനുജത്തിമാരുമാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. അതിൻ്റെ ആദ്യ ഭാഗം, ദേർഫോർ വി മസ്റ്റ് ഗിവ് ദ മോർ ഏർനസ്റ്റ് ഹീഡ് അറ്റൻഷൻ ടു ദ തിങ്സ് വി ഹാവ് ഹേർഡ് ലെസ്റ്റ് വി ഡ്രിഫ്റ്റ് അവേ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. അതായത് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ സകല കാര്യങ്ങളും മുൻനിർത്തി ഇത് മനസ്സിലായെങ്കിൽ, അതുകൊണ്ട് യേശു ഇത്ര വലിയ ദൈവമായതുകൊണ്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചത് കൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കേട്ടതല്ല അധികം വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. എന്തുകൊണ്ട്? ലെസ്റ്റ് വി ഡ്രിഫ്റ്റ് അവേ. നമ്മൾ ഒഴുകി ഒരു ഒന്നാമത്തേതിലാണോ ഏതോ രണ്ടാമത്തെ ദിവസമാണോ ഞാൻ പറഞ്ഞ ഒരു സെയിലേഴ്സ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. കപ്പലയാത്രികരുടെ ഒരു ഭാഷ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ കപ്പലയാത്ര ഒത്തിരി ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം ഇത്, അതിനോട് ബന്ധപ്പെട്ട ഒരാളായിരിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അവിടെ പറയുന്നത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പറഞ്ഞേ, കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര സന്ദേശങ്ങളാണ് കേൾക്കുന്നത്, നമ്മൾ എത്രയോ പ്രസംഗങ്ങൾ, എത്രയോ വചനമാണ് കേൾക്കുന്നത്. കേൾക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുന്നത്. മർക്കോസ് 4:24 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് ശ്രദ്ധിച്ചുകൊള്ളു. കർത്താവിനെ പറയും, എന്താ കേൾക്കുന്നത് ശ്രദ്ധിക്കുക. എല്ലാം കേൾക്കാൻ പോകരുതെന്ന് വിവേചിച്ചു വേണം കേൾക്കാൻ. കേൾക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ശ്രദ്ധിക്കണം? ഇല്ലെങ്കിൽ ഒഴുകിപ്പോവും, ഡ്രിഫ്റ്റ് അവേ. അതിൻ്റെ എക്സാം, അതിൻ്റെ കാര്യം ഞാൻ അതിൻ്റെ അർത്ഥം ഒരിക്കൽ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു. ഒരു കപ്പൽ തുറമുഖത്ത് കിടക്കുന്നു, ആങ്കറിൽ ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മില്ലിമീറ്റർ കണക്കിനായിരിക്കും പതുക്കെ പതുക്കെ അത് നീങ്ങുന്നത്. കാരണം ഇത്ര വലിയ കേവ് ഭാരമുള്ള വളരെ ജജാൻറ്റിക്കായിട്ടുള്ളൊരു ഷിപ്പ് വളരെ വേഗത്തിൽ പോവില്ല. ഒഴുക്കിൽ പതുക്കെ 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 പോകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത്, ഇതെഴുതിയിരിക്കുന്നതെല്ലാം വിശ്വാസികൾക്കാണ് അല്ലേ. അതായത് യഹൂദന്മാരായിരുന്നവർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്കാണ് ഇത് എഴുതുന്നത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒഴുകിപ്പോകരുത്, ഒഴുകിപ്പോകരുത്, ഒലിച്ചു പോകരുത്, ഒഴുകിപ്പോകരുത്, ഡ്രിഫ്റ്റ് ചെയ്ത് പോകരുത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ സുവിശേഷത്തെ, ദൈവവചനത്തെ റിജക്റ്റ് ചെയ്യുന്നു, നിരസിക്കും, റിജക്റ്റ് ചെയ്ത് കളയാണ്. അവർ കേൾക്കുന്നില്ല, വേണ്ട, ഇങ്ങോട്ട് ഇത് പറഞ്ഞുകൊണ്ട് വരണ്ട, അവർ റിജക്റ്റ് ചെയ്യുന്നു. വിശ്വാസികൾ റിജക്റ്റ് ചെയ്യില്ല, പക്ഷെ നെഗ്ലക്റ്റ് ചെയ്യും, ഇഗ്നോർ ചെയ്യും. വിശ്വാസികളുടെ തെറ്റവിടെ പറ്റും, അവർ സ്വീകരിച്ചവരാ അല്ലേ, റിജക്റ്റ് ചെയ്തില്ല, അവർ ആക്സെപ്റ്റ് ചെയ്തു, അവര് തള്ളിക്കളയില്ല, പകരം അത് അവഗണിക്കും, അവർ അവഗണിക്കുക അല്ലെങ്കിൽ വില കൊടുക്കാതിരിക്കും, ഇഗ്നോർ ചെയ്യും. അത് വലിയ അപകടമാണെന്ന് നമ്മൾ പറയാം. അപ്പം നമ്മൾ ഈ മീറ്റിങ്ങുകളിലൊക്കെ പോയി കുറേയധികം പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നത് കൊള്ളാമെങ്കിലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പതുക്കെ 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 പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിനുശേഷം ആ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം അഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി? ഒറ്റ സെന്റൻസ് ആണ്, അതിഭീകരവുമാണ്. അവിടെ ദ വേർഡ് സ്പോക്കൺ ത്രൂ ഏഞ്ചൽസ്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 7:53
അവിടെ ഇതിനെക്കുറിച്ചൊരു പരാമർശം കിടപ്പുണ്ട്. ഈ പഴയ നിയമ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മോശയുടെ കാര്യങ്ങളൊക്കെ, മോശയുടെ ന്യായപ്രമാണവും കാര്യങ്ങളൊക്കെ ദൂതന്മാർ മുഖാന്തരമാണ് ദൈവം ട്രാൻസ്ഫർ ചെയ്തത്. ഒരുപക്ഷെ സീനായ് മലയിലേക്ക് പോയ, നമ്മൾ സീനായ് മലയും സിയോൻ മലയും ഒക്കെ ഓർക്കുന്നുണ്ടോ? അവിടെ ഈ പത്ത് കൽപ്പനയും ഈ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ദൂതന്മാർ ക്യാമ്പ് ചെയ്തിരുന്നു. അവിടെ പറയുന്നു വലിയ ദൂതന്മാരുടെ ക്യാമ്പ് ഉണ്ടായി അവിടെ. പലപ്പോഴും ദൂതന്മാരാണ് ഇതെന്ത് ചെയ്തത്, ഇത് കൊടുത്തത്, ഏൽപ്പിച്ചു കൊടുത്തത്, കൈമാറ്റം ചെയ്ത് കൊടുത്തത്. അതിനിടയിൽ മധ്യവർത്തികളായിട്ട് ദൂതന്മാരും ഇപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൂതന്മാർ മുഖാന്തരം ലഭിച്ച അരുളി ചെയ്ത വചനങ്ങൾ എന്ന് പറയാനുള്ള കാരണം. വേറെയും ഒന്ന് രണ്ട് സമയമുള്ളവർക്ക് വേണ്ടി ചില പരാമർശങ്ങൾ കൂടെ തന്നേക്കാം. ഡ്യൂട്രോണമി 33:2 ആവർത്തന പുസ്തകം 33 അധ്യായം 2 വചനം. ഗലേഷ്യൻസ് 3:19 ഗലാത്യർക്കെഴുതിയിലേഖനം 3 19 വചനം. ഈ ഇതൊക്കെ ഒന്ന് കുറിച്ചു വെച്ചേക്ക്, എന്നിട്ട് സമയമുള്ളപ്പോൾ ഇതൊക്കെ എടുത്ത് വായിക്കുക. അപ്പോൾ മനസ്സിലാകും ദൂതന്മാരിലൂടെയാണ്, ദൂതന്മാർ മുഖേനയാണ് ഈ ന്യായപ്രമാണവും കാര്യങ്ങളും ഒക്കെ മോശയ്ക്ക് കിട്ടിയത്. കാര്യം അവിടെ ഫേസ് ടു ഫേസ് സംസാരിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇവരിതിനെ മധ്യവർത്തികളായിരുന്നു. ഇനി ആ മൊസൈക് ലോ, മോശയിലൂടെ ലഭിച്ച ആ വചനം സ്ഥിരമായിരുന്നു. പിന്നെ അവിടെ പറയുന്നത് എവ്രി ട്രാൻസ്ഗ്രഷൻ ആൻഡ് ഡിസൊബീഡിയൻസ് റിസീവ്ഡ് എ ജസ്റ്റ് റിവാർഡ്. അവിടെ ഈ ഒരു കൽപ്പന പറഞ്ഞാൽ അത് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ കൂടി പറയും, അനുസരിച്ചുള്ള അനുഗ്രഹവും പറയും. അങ്ങനെയാണ് ദൈവം കൊടുത്തുകൊണ്ടിരുന്നത്. ഈ പത്ത് കൽപ്പനയിൽ തന്നെ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചുള്ളത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ശേഷം ഉള്ള ശിക്ഷാവിധികൾ, ശാപം, കൊടുക്കേണ്ട മുറകൾ, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനൊരു റിവാർഡുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൗ ഷാൽ വി എസ്കേപ്പ്, നമ്മളെങ്ങനെ തെറ്റി ഒഴിയും, എന്ത് ചെയ്താൽ? ഇഫ് യു നെഗ്ലെക്ട് സോ ഗ്രേറ്റ് എ സാൽവേഷൻ, എല്ലാവരും പറഞ്ഞു ഇത്ര വലിയ രക്ഷ, പറഞ്ഞു ഒന്ന് ലൈവ് ചാറ്റിലേക്ക് വന്നിട്ടേ, ഇത്ര വലിയ രക്ഷ, ഇതൊരു ചെറിയ രക്ഷയല്ല, ഇത്ര വലിയ രക്ഷ. ചിലരൊക്കെ വിചാരിക്കുന്നത് എനിക്കോ പ്രാർത്ഥനയ്ക്ക് പോകണോന്ന്, എനിക്കോ ഓ മതങ്ങളൊക്കെ ഓരോരുത്തരുടെ തിരഞ്ഞെടുപ്പല്ലേ, അല്ലെങ്കിൽ പറയും ഞങ്ങൾ നമുക്കിപ്പോൾ പൈതൃകമായ ഒരു മതമൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിൽ തന്നെ ഞങ്ങൾക്ക് തുടർന്ന് അങ്ങ് ജീവിച്ച് അവസാനിച്ചാൽ പോരെ. അപ്പോൾ ഇത് മതമല്ലെന്നേ. ഞാനൊരു മതത്തിൻ്റെ വക്താവ്, ഞങ്ങളാരും ബ്ലെസ്സിങ് ടുഡേയും മതത്തിൻ്റെ വക്താക്കളല്ല. മതത്തിലും വിശ്വസിക്കുന്നില്ല, മതമാറ്റത്തിലും വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നത് സകല പ്രപഞ്ചത്തെയും നിർമ്മിച്ച യഥാർത്ഥത്തിലുള്ള ഏക സത്യ ദൈവത്തിലാണ്, ഒറ്റ ദൈവമുള്ള എല്ലാവർക്കും കൂടെ. പലർക്കും പല ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യാൻ പല ദൈവങ്ങളിലാകും. അപ്പോ ഇഫ് യു നെഗ്ലെക്ട്, റിജക്റ്റ് അല്ല, റിജക്റ്റ് ചെയ്യുന്നത് ആരാ? അവിശ്വാസികളാ, വേണ്ടെന്ന് പറയുന്നവർ. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇഫ് യു നെഗ്ലെക്ട്, റിജക്ഷൻ അല്ല, ചുമ്മാ അവഗണിച്ചാൽ സോ ഗ്രേറ്റ് സാൽവേഷൻ, ഇത്ര വലിയ രക്ഷ, എത്ര വലിയ രക്ഷ, അതിന്റെ വില കണക്കാക്കാൻ പോലും സാധ്യമല്ല. ഇറ്റ് ഈസ് സോ ഗ്രേറ്റ് സാൽവേഷൻ. ഈ ഇതിന്റെ വില മനസ്സിലാകണമെങ്കിൽ അത് നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ചിന്തിക്കുക. അത് ഇല്ലാത്തൊരു അനുഭവം, ഇതില്ലാത്ത അനുഭവം എന്താ? നിത്യശിക്ഷ. ഒരിക്കലും തിരിച്ചു വരാതെ യുഗായുഗങ്ങൾ എന്നുമെന്നേക്കും തീപ്പൊയ്കയിൽ വീഴുന്ന ഒരു അനുഭവമാണ് നിത്യശിക്ഷ. അതിൽ നിന്നുള്ള ഓപ്പോസിറ്റ് സൈഡാണ് നിത്യരക്ഷ. അത് തമ്മിലുള്ള ഡിഫറൻസ് നിത്യതയാണ്. ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സാധ്യമല്ല. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഇത്ര വലിയ രക്ഷ അഗണ്യമാക്കിയാൽ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, വി ആർ സേവ്ഡ് ബൈ എ ഗ്രേറ്റ് സേവിയർ. ആമേൻ. നാം ഒരു വലിയ രക്ഷകനാൽ രക്ഷിക്കപ്പെട്ടവരാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ആർ ഓൾ സേവ്ഡ് ബൈ എ ഗ്രേറ്റ്
cost, great price. അതു മാത്രമല്ല നാം വലിയൊരു വില കൊടുത്ത് രക്ഷ പ്രാപിച്ചവരാണ്. Not only that, we are saved from a great punishment, penalty. അതു മാത്രമല്ല വലിയ ശിക്ഷാവിധിയിൽ നിന്ന് നാം രക്ഷ പ്രാപിച്ചു. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് this is a great, so great a salvation. രക്ഷിക്കപ്പെട്ടവരൊക്കെ ഒന്ന് കൈവർത്തി ദൈവത്തെ ഇപ്പോൾ സ്തുതിക്കുന്നത് നല്ലതാണ്. ഇനി അവിടെ ദൂതന്മാരാണ് സംസാരിച്ചതെങ്കിൽ ഈ നിത്യരക്ഷ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്പോക്കൺ ബൈ ദ ലോർഡ്, കർത്താവ് തന്നെ സംസാരിച്ചു തുടങ്ങിയത് എങ്ങനെയാ അവിടെ വരുന്നത്? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്, കർത്താവ് പറഞ്ഞു തുടങ്ങി, അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും അല്ലേ. അപ്പൊ കർത്താവ് തന്നെ ഓരോ സ്ഥലങ്ങളിലൂടെ പോയി, സോർ, ശീദോൻ, കഫർനഹൂം, ഗലീലിയൻ പ്രദേശങ്ങൾ, യഹൂദമരവ്, ഇവിടെ എല്ലാം പോയി അവൻ പറഞ്ഞു തുടങ്ങിയതും പിന്നെ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും, അതായത് അതിന്റെ ഒരു ഉറപ്പ് നൽകിയത് എങ്ങനെയാ? By signs, wonders, miracles, and gifts of the Holy Spirit. അപ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങളും വീരപ്രവൃത്തികളും ഒരു ഭാഗത്ത്, അത് കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ കൂടെ അതിനെ ഉറപ്പിച്ചു. ഈ പറയുന്നതിന് ഉറപ്പായിട്ട് ഇത്രയും അടയാളങ്ങൾ കൂടെ പ്രവൃത്തി, അതായത് യേശുവിൻ്റെ ശുശ്രൂഷ വാക്കുകളിൽ ഒതുങ്ങിയില്ല, പറഞ്ഞേ, യേശുവിന്റെ ശുശ്രൂഷ വാക്കുകളിൽ ഒതുങ്ങിയില്ല, പിന്നെ എന്തിലും കൂടെ വന്നു, പ്രവൃത്തിയിൽ കൂടെ വന്നു. അതുകൊണ്ടാണ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായി. അങ്ങനെ ചെയ്ത അത്രയ്ക്ക് ഉറപ്പ് നൽകുന്നുണ്ട്, സ്വർഗം മുഴുവൻ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചു, ദൂതന്മാരും പ്രവർത്തിച്ചു. പുതിയ നിയമത്തിലെ യേശുവിനോടൊപ്പം ദൂതന്മാരും, പഴയ നിയമത്തിൽ ദൂതന്മാർ മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ലഭിച്ച ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ യെസ് എങ്ങനെ തെറ്റുകഴിയും? അപ്പോ ഇനി ഈ ഈ ഇവിടെ പറയുന്ന ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിന്റെ വിവിധ കൃപാവരങ്ങളും, യേശു കർത്താവ് ചെയ്ത, പ്രസംഗിച്ചു തുടങ്ങിയ പ്രസംഗത്തിന് അല്ലെങ്കിൽ ഈ സന്ദേശത്തിന്, സുവിശേഷത്തിന് സാക്ഷ്യമാണ്. അപ്പോൾ ഒരു വെറും ചുമ്മാ ഒരു മെസ്സേജ് മാത്രമായിട്ടാണ് ഈ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നിരുന്നതെങ്കിൽ അയാൾ പറഞ്ഞു, അയാൾ പറഞ്ഞു, അയാൾ മറ്റയാളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഒരു നല്ല വർത്തമാനം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് അനുഭവമാണ്, പറഞ്ഞേ, ഇത് അനുഭവമാണ്. ക്രിസ്തീയ ജീവിതം ഒരു വെറും ഇസമല്ല, വെറും വിശ്വാസമല്ല, അനുഭവമാണ്. ബൈബിൾ അനുഭവമാണ്, ദൈവം അനുഭവമാണ്, പരിശുദ്ധാത്മാവ് അനുഭവമാണ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവമാണ്. യു കെൻ എക്സ്പീരിയൻസ് ഇറ്റ്. ചുമ്മാ ഒരു ലെക്ചർ അല്ല, പ്രഭാഷണങ്ങളായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു മതമല്ല ക്രിസ്തീയത എന്ന് പറയുന്നത്. ഇത് ഒരു അനുഭവമാണ്. അപ്പോൾ യേശു കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങിയ സുവിശേഷം, അതിനുശേഷം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാലും അതിനൊരു ഉറപ്പ് കിട്ടി, സാക്ഷ്യം വഹിച്ചു. എനിക്ക് തോന്നുന്നു മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ, എനിക്ക് തോന്നുന്നു 16 മുതലാണോ, ഒന്ന് വായിക്കാമോ? യെസ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അവിടെ ഒന്നുകിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ, ശരിയല്ലേ? യെസ്. അപ്പോ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിച്ചാൽ മാത്രം പോരാ, അടുത്ത സ്റ്റെപ്പ് ആക്ഷൻ എടുക്കണം, അടുത്തതിലേക്ക് കയറി വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ സ്നാനപ്പെടണം, എനിക്ക് വേണ്ടിയല്ല, ബ്ലെസ്സിംഗ് ടുഡേക്ക് വേണ്ടിയിട്ടല്ല. ഓക്കെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പിന്നെന്താണ്? വിശ്വസിക്കാത്തവൻ, വിശ്വസിക്കാതെ ഇരുന്നാലോ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട, അവൻ ശിക്ഷാവിധിയിലേക്ക് പോകുന്നു. രക്ഷ അല്ലെങ്കിൽ ശിക്ഷ, ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. പറഞ്ഞു പറഞ്ഞു, രക്ഷ അല്ലെങ്കിൽ ശിക്ഷ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ പറ്റൂ. എല്ലാവരും ഒന്നുകിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ. രക്ഷയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ശിക്ഷയില്ല, ശിക്ഷയാണ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ രക്ഷ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ശിക്ഷ ഉറപ്പ്. ഈ രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി താഴേക്ക് വെച്ച്, വിശ്വസിക്കുന്നവരാൽ, എന്നാൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. പുതിയ ഭാഷ, നേരത്തെ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പലതും
പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, അതുപോലുള്ള ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. രോഗികളുടെ മേൽ കൈവച്ചാൽ അപ്പൊ ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്, രോഗ സൗഖ്യം അതിനകത്തുണ്ട്. ഇതെല്ലാം ഏതിനകത്തുണ്ട്? സുവിശേഷത്തിലുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിൻ. ആ സുവിശേഷത്തിനകത്ത് ഈ പറഞ്ഞതെല്ലാം ഇരിപ്പുണ്ട്. അപ്പോ സുവിശേഷത്തിന്റെ അകത്ത് നിന്ന് ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ അത് കളഞ്ഞാൽ അത് സുവിശേഷമാകൂ. അതുകൊണ്ടാണ് ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിൽ അത്രയാകും. ശക്തിയുടെയും അല്ലെ ഒരു ആത്മാവിന്റെയും പ്രദർശനത്താലാണ് അപ്പോസ്തലനായ പൗലോസ് ഒക്കെ ശുശ്രൂഷിച്ചത് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. വെറും നേരത്തെ പറഞ്ഞ പോലെ ലെക്ചർ അല്ല, പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ അല്ല, അതിനപ്പുറത്ത് അവരിലൂടെ ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെയുള്ള ഈ രക്ഷയെ എല്ലാരും പറഞ്ഞ ഇത്ര വലിയ രക്ഷയെ, ഇത്ര വലിയ രക്ഷയെ നിരസിക്കല്ല, അഗണ്യമാക്കിയാൽ, ഗണ്യമാക്കാതിരുന്നാൽ എങ്ങനെ തെറ്റുവഴി, എങ്ങനെ ശിക്ഷ കിട്ടാതിരിക്കും? അപ്പോ ഇവിടെ പറയുന്നതനുസരിച്ച് അവിശ്വാസികൾ റിജക്ട് ചെയ്തവർക്ക് മാത്രമല്ല ശിക്ഷ, സ്വീകരിച്ച ശേഷം നെഗ്ലക്ട് ചെയ്യുന്നവർക്ക്, സ്വീകരിച്ച ശേഷം അവഗണിക്കുന്നവർക്ക്, വില കൽപ്പിക്കാതിരിക്കുന്നവർക്കും ഉണ്ട് ശിക്ഷ എന്ന്. അവർ പറയുന്നത് നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഭാഗം പറയുന്നത് ഗോഡ് ഓൾസോ ബെയറിങ് വിറ്റ്നസ്, ദൈവവും ഇതിന് സാക്ഷി നിൽക്കുന്നു. ആ ഭാഗത്ത് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും, സാക്ഷി നിന്നതും, ദൈവം തന്നെ സാക്ഷി നിന്നതും. അവിടെ പറയുന്നത് വേരിയസ് മിറക്കിൾസ് ആൻഡ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിൽ, തന്റെ ഇഷ്ടപ്രകാരം. അതെ, കർത്താവ് താൻ പറഞ്ഞുകൂടി തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം, തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും, പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും. ഇതൊരല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം തന്റെ ഇഷ്ടപ്രകാരമാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്. എന്റെ ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ എന്റെ പാർട്ട് എന്താണ്? അതിൽ പാർട്ട് പറയാം. ഒന്ന് കുറഞ്ഞൊരു 14 അധ്യായത്തിലേക്ക് പോകണം. അവിടെ എനിക്ക് ഒന്ന് 2 വചനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്ന അതിശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ. അപ്പൊ അവിടെ പറയുന്ന എന്താണ്? ഈഗർലി ഡിസയർ ദ ഗിഫ്റ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കാൻ. ഇപ്പുറത്ത് പറയുന്ന എന്താണ്? ഇപ്പുറത്ത് പറയുന്നത് ദൈവം തന്റെ ഇഷ്ടപ്രകാരമാണ് പരിശുദ്ധാത്മാവിനെയും കൃപാവരങ്ങൾ നൽകുന്നത്. ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടിവെച്ചേ എന്ത് കിട്ടും? നമ്മുടെ വാഞ്ചയും ദൈവത്തിന്റെ ഇഷ്ടവും. അപ്പൊ അവിടെ ശരിക്കും ആ അവിടെ ആ ദൈവത്തിന്റെ ഇഷ്ടം എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് ദ വിൽ അല്ലെങ്കിൽ ഹിസ് ഇൻക്ലിനേഷൻ എന്നാണ്. തന്റെ ചായ്വ് അല്ലെങ്കിൽ തന്റെ ഇഷ്ടം ഇന്നതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോഡ്സ് ഇൻക്ലിനേഷൻ ഡിപ്പെൻഡ്സ് ഓൺ അവർ പാഷൻ, അവർ ലോങ്ങിങ്. നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു, അഭിവാഞ്ചിക്കുന്നു, അതിനനുസരിച്ച് അവന്റെ ഇഷ്ടം നമ്മളിലേക്ക് ചാഞ്ഞു വരും. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത്? ഭയങ്കരമായ ആഗ്രഹം. അവന്റെ ഭാഗത്ത് എന്താണ്? അവൻ ലിബറലായിട്ട് ഇത് തരും. പരിശുദ്ധാത്മാവനെ അവൻ നമുക്ക് തരും. ഇനി നമുക്ക് ആ വചനങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കണം. അതായത് 1 എബ്രായ ലേഖനം 2 ആദ്യത്തെ ഈ ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ. ഇന്ന് മുതൽ എന്ത് ചെയ്യണം? നമ്മൾ കേട്ടതെല്ലാം, നമ്മൾ ഈ കേൾക്കുന്നതെല്ലാം ഓരോ ദിവസം മോർണിംഗ് ഗ്ലോറിയിലും സൺഡേയും ഫ്രൈഡേയും ഒക്കെ കേൾക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ നിൽക്കട്ടെ. അതായത് പഴയ നിയമത്തിൽ ലഭിച്ച ഉടമ്പടി പ്രകാരം അവർക്ക് അനുസരിക്കുന്നവർക്ക് നല്ല അനുഗ്രഹങ്ങളും അനുസരിക്കാത്തവർക്ക് ശാപവും ശിക്ഷയും ലഭിച്ചെങ്കിൽ അത് വെറും ദൂതൻ കൊടുത്തതാണ്.
എന്നാലോ അടുത്തത് കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങിയതും കർത്താവ് തന്നെ നേരിട്ട് വന്ന് പറയാൻ തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും അതായത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യം നോക്കണം നമുക്ക് പരിശുദ്ധാത്മനെ തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തവൻ കൽപ്പിച്ചോ അത് ചെയ്യാനുള്ള എനർജി കൂടെ പവർ കൂടെ സ്ട്രെങ്ത് കൂടെ അവൻ തന്നു എന്നിട്ട് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഈ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയാൽ എങ്ങനെ തെറ്റിയൊഴിയെന്ന് പറഞ്ഞാൽ അടി ഉറപ്പാണ് ശിക്ഷ ഉറപ്പാണ് ഒത്തിരി പേർക്കൊരു ധാരണയുണ്ട് പുതിയ നിയമത്തിലെ ദൈവം പാപമാണ് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മേഘത്തിന്റെ അല്ലേ മേഘ പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള സോഫ്റ്റായി സ്നേഹമുള്ള ആർദ്രതയുള്ള ആരെയും നോവിക്കാത്ത പാവം ദൈവമാണ് അത് കൃപയുടെ ഒരു പ്രകടനമാണ് സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് പക്ഷേ ഇത് നിരസിക്കുന്നതിനേക്കാൾ ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവഗണിച്ചാൽ എന്ത് സംഭവിക്കും എങ്ങനെ തെറ്റു എന്നുള്ള അതിനേക്കാൾ വലിയ ശിക്ഷാവിധി കാത്തിരിക്കുന്നു ഇനിയുള്ള അധ്യായങ്ങൾ പ്രത്യേകിച്ച് 10-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് വരുന്നുണ്ട് അവഗണിച്ചാൽ ഇനി എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഓക്കെ നമുക്ക് അടുത്ത ദിവസം അടുത്ത തിങ്കളാഴ്ച നമ്മളത് തുടരും അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞു കൂട്ടി അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ ഒരു വലിയ സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ് എന്താണ് സെലിബ്രേഷൻ എന്ന് പറയാമോ 500-ാമത്തെ എപ്പിസോഡ് മോർണിംഗ് ഗ്ലോറിയിൽ വരാൻ പോവുകയാണ് അതിനിടയ്ക്ക് 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് ഇതുവരെയുള്ള മോർണിംഗ് ഗ്ലോറി നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീരീസ് ഏതാണ് നമ്പർ 1 നമ്പർ 2 നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുവരെ ഈ 500-ലോടടുക്കുകയാണ് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട മോർണിംഗ് ഗ്ലോറി ഏതാണ് അന്നത്തെ അല്ലെങ്കിൽ ആ ടോപ്പിക് എന്താണ് ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ചില പരിപാടികളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദേശ പരമ്പര അത് കൂടാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദേശം നിഴലും പൊരുളും എന്ന് പറയുന്നത് അല്ലെങ്കിൽ യേശുവിന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് ഒക്കെ ഓരോ സന്ദേശ പരമ്പരകളായിരുന്നു യെസ് അതൊന്ന് അത് കൂടാതെ ഇൻഡിവിജ്വൽ ഒരു ദിവസത്തെ ഏത് സന്ദേശമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെയ്യേണ്ടത് അത് ഏതാണെന്നുള്ളത് ഈ ലൈവ് അവസാനിച്ച ശേഷം ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ലൈവ് ചാറ്റിൽ ഇടരുത് കമൻറ്റ് സെക്ഷനിൽ ദയവായി ടൈപ്പ് ചെയ്തിടുക ഇല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാം ഇതെല്ലാം നമ്മൾ അന്ന് ചില കാര്യങ്ങളൊക്കെ ആ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചൊവ്വാഴ്ച കേക്ക് മുറിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരും വീട്ടിലുണ്ടാക്കും കേക്ക് എല്ലാവരും ഉണ്ടാക്കും ഇപ്പോഴേ ഉണ്ടാക്കി തുടങ്ങിക്കോ കേക്ക് മുറിക്കണം ഭയങ്കരമായ സെലിബ്രേഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് 1/2 ഹവർ ആയിരിക്കില്ല കുറച്ച് നീണ്ട ഒരു എപ്പിസോഡാകാനും സാധ്യതയുണ്ട് എൻ്റെ പരിപാടികളൊക്കെ വരുന്നുണ്ട് ഒരുങ്ങി വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഒരാഴ്ച മുഴുവൻ മോർണിംഗ് ഗ്ലോറി അറ്റൻഡ് ചെയ്തെല്ലാവരെയും ബ്ലെസ് ചെയ്യുന്നു അവരുടെ നോട്ട്സ് ഇന്ന് മാത്രമല്ല തുടർന്നും പ്രയോജനപ്പെടും ഇവർക്ക് മാത്രമല്ല അനേകർക്ക് പ്രയോജനപ്പെടട്ടെ തിരുനാമത്തിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു വലിയ സൗഖ്യവും വിടുതലും കർത്താവെ നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു ഓരോരുത്തരെ കർത്താവെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അതുണ്ടാകട്ടെ അസിഡിറ്റി പ്രോബ്ലമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈൽസ് രോഗമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു അതുപോലെയുള്ള ചില അപൂർവ രോഗങ്ങൾ സൗഖ്യമാകട്ടെ നിങ്ങളുടെ രോഗമോ പ്രയാസമോ എന്താണെങ്കിലും കൈനീട്ടി ഒരു വിടുതൽ ഇപ്പോൾ സ്വീകരിക്കുക കർത്താവെ അങ്ങനെ ഒരു അത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുള്ളവർ ദയവായി സ്ക്രീൻ നമ്പറിൽ വിളിക്കുക നാളെ നമുക്ക് രാവിലെ 8 മണിക്ക് ഇംഗ്ലീഷ് സർവീസും 10 മണിക്ക് ബൈലിംഗൽ ഇംഗ്ലീഷ് മലയാളം സർവീസും ഉണ്ട് മിസ്സായി പോകരുത് ഹാർവസ്റ്റ് ടി വിയിൽ ഉണ്ടായിരിക്കും 2-ാമത്തെ സർവീസ് കർത്താവ് നിങ്ങളെ വീണ്ടും വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ ബൈ ബൈ